നമസ്കാരം അശ്വന്ത് കോക്ക് കോക്കണ്ണൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഞാനും അതുകൊണ്ട് തന്നെ കോക്കണ്ണൻ എന്ന് പറയാം നല്ല പെട്ടെന്ന് നടക്കിടക്കാൻ പേര് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കോക്കണ്ണൻ്റെ ഒരു പ്രതികരണ വീഡിയോ രണ്ട് ദിവസം മുന്നേ മീഡിയ വണ്ണിൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടു അപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകൻ നമ്മുടെ ആറാട്ടൻ്റെയൊക്കെ സംവിധായകൻ പുള്ളിക്കാരൻ കോക്കണ്ണനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ ജോലി കളയുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു ടീച്ചർ കൂടിയാണ് അദ്ദേഹം ഒരു യൂട്യൂബർ ആണ് സിനിമ റിവ്യൂവർ ആണ് മൂവി റിവ്യൂവർ ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ടീച്ചറാണെന്ന് ഇദ്ദേഹം പറയുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ ആ ജോലി പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ ഇദ്ദേഹം മുന്നോട്ട് പോകുമെന്നും കോടതിയെ സമീപിക്കുമെന്നും എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ഞാൻ പറയുമെന്നും ആ പ്രതികരണ വീഡിയോയിൽ മീഡിയ വേണ്ടി കൊടുത്ത പ്രതികരണ വീഡിയോയിൽ പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് ബി ഉണ്ണികൃഷ്ണൻ കേസ് കൊടുത്ത് അപ്പോൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ആ കേസ് കൊടുത്തേന്ന് അപ്പോൾ ബി ഉണ്ണികൃഷ്ണന്റെ ആറാട്ട് എന്ന് പറയുന്ന സിനിമ വെറും കൂറ സിനിമയാണ് ഞാനും കണ്ടതാണ് വെറും കൂറ സിനിമ തന്നെയായിരുന്നു ആ കൂറ സിനിമ കൂറയാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അതായത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്ന് തൻ്റെ പ്രേക്ഷകന് മുന്നിൽ ഈ പറയുന്ന കോക്കണ്ണം പറഞ്ഞു ഇത് ബി ഉണ്ണികൃഷ്ണന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആ ബി ഉണ്ണികൃഷ്ണൻ നേരെ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പാർട്ടിക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു ഈ പാർട്ടിക്കാർ പുള്ളിക്കാരനെ വിളിച്ച് കോക്കണ്ണനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇനി സിനിമ റിവ്യൂ ചെയ്യരുത് എന്ന കാര്യത്തിൽ പക്ഷേ പുള്ളിക്കാരൻ മുന്നോട്ട് തന്നെ പോയി കോക്കണ്ണൻ സാധാരണ പോലെ തന്നെ സിനിമ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നു ഏറ്റവും അവസാനം ചെയ്തൊരു സിനിമ റിവ്യൂ ആണ് കാപ്പ കാപ്പ സംവിധാനം ചെയ്ത നമ്മുടെ ഷാജി കൈലാസാണ് ഷാജി തിരിച്ചു തിരിച്ചുവരവിൽ കടുവ കഴിഞ്ഞ് രണ്ടാമത്തെ ചിത്രമാണ് കാപ്പ കാപ്പ സിനിമ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കോക്കണ്ണൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ഒരു അഭിപ്രായവും സ്വാതന്ത്ര്യവും എനിക്കില്ല ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അപ്പോൾ റിവ്യൂ ചെയ്ത ഒരാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്താണെങ്കിൽ കാപ്പ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂല് നമ്മുടെ കോക്കണ്ണൻ ആ സിനിമയെ മോശമായിട്ടാണ് പറയുന്നത് മോശം മീൻസ് നെഗറ്റീവായിട്ടാണ് പറയുന്നത് അങ്ങനെയായിരിക്കും തോന്നിയത് കാശ്മുടയ്ക്ക് കാണുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയേണ്ടത് ഒരു കുറച്ച് ഭാഗം ഒന്ന് ഞാൻ കേൾപ്പിക്കാം എന്നിട്ട് ബാക്കി പറയാം നിങ്ങൾക്ക് കാപ്പ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റാണ് കണ്ടിട്ടുള്ളത് ആളില്ല തീരെ ആളില്ല പൃഥ്വിരാജ് സുകുമാരൻ വലിയ സ്റ്റാറാണ് മലയാളത്തിൽ ഷാജി കൈലാസ് ഭയങ്കര ഡയറക്ടറാണ് ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡിവിട്ട് പടമായിട്ടാണ് വന്നിട്ടുള്ളത് ആളില്ല വേണു അദ്ദേഹമാണ് ആദ്യ സിനിമ ആയിരുന്നത് പിന്നെ അദ്ദേഹത്തെ മാറ്റിയാണ് ഷാജി കൈലാസിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഷാജിക്കലാ ഞാൻ പറഞ്ഞില്ല ഏതോ ഒരാൾ ചെയ്ത് ഏതോ ഒരു സിനിമയായിട്ടാണ് പോയിട്ടുള്ളത് വേണമെന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ലേസൊക്കെ പിടിച്ച് കുറച്ചുകൂടെ ഇമോഷണൽ സൈഡൊക്കെ ഒന്ന് സെറ്റ് ആയേനാൻ ഇത് കുറേ ഫാൻറ്റംസും വെച്ച് കുറേ ഗിമിക്സ് ഗിമിക്സ് എന്ന് പോലും പറയാൻ പറ്റില്ല എന്തൊക്കെയോ എടുത്ത് എന്തൊക്കെയോ കാണിച്ച് വെച്ചിരിക്കുന്നു ബട്ട് എന്തൊരു ആർട്ടിഫിഷ്യാലിറ്റി അതായത് ടെക്നിക്കലി ഇപ്പോൾ എഴുതി വെച്ചത് കറക്റ്റ് ട്രേവേൻ്റ് സ്ലാങ് ആയിരിക്കും പൃഥ്വിരാജ് പറയുന്നത് ട്രവേൻ്റെ സ്ലാങ്ങ് ആയിരിക്കും ബട്ട് ഒരു ഫ്ലോയുമില്ല പഠിച്ച് പറയാൻ പോലെയാണ് പൃഥ്വിരാജ് പറയുന്നത് ചില ഡയലോഗ്സൊക്കെ നല്ല രസമുള്ള ആ ട്രവൻഡ് സ്ലാങ്ങിൻ്റെ മനോഹരം എന്ന് പറയില്ല ആ ഫ്ലോ അത് വെച്ച് പറയേണ്ടത് പൃഥ്വിരാജ് കെട്ടി പറഞ്ഞേക്കാണ് പറഞ്ഞിരിക്കണം ആർട്ടിഫിഷ്യൽ പിന്നെ അഭിനയം ഓൾറെഡി ആർട്ടിഫിഷ്യൽ ആണല്ലോ മിക്ക സിനിമകളൊന്നും ഇതാണ് ആ വീഡിയോ പുള്ളി തന്നെ പറയുന്നത് കാപ്പ സിനിമയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ചെയ്ത റിവ്യൂ കുറേ അധികം ആളുകളിലേക്ക് എത്തി ഇതിന്റെ ഭാഗമായിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ ഏറ്റവും അവസാനം കേസിലോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് ഓക്കെ ഈ കാപ്പ റിവ്യൂ നമ്മുടെ കോക്ക് ചെയ്താണെങ്കിലും വേറെ ആൾക്കാർ ചെയ്താണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഈ റിവ്യൂ കാണുന്നത് ഈ റിവ്യൂ ഞാൻ ഇപ്പോൾ തിരഞ്ഞു പിടിച്ചെടുത്ത് കണ്ടാണ് യൂട്യൂബിൽ നിന്ന് കാപ്പ റിവ്യൂ ബൈ അശ്വന്ത് കോക്ക് സെർച്ച് കൊടുത്തപ്പോൾ ഈ വീഡിയോ വന്നു ഞാനത് കണ്ടു അതിൻ്റെ അന്ന് കുറച്ച് ഭാഗം നിങ്ങൾ ഇപ്പോൾ കേൾപ്പിച്ച് കുറയുണ്ട് ഒരു എട്ട് മിനിറ്റോളം ഉണ്ട് ഈ എട്ട് മിനിറ്റിലും അദ്ദേഹം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ അതുപോലെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ടപ്പോൾ തോന്നിയ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം മൂവി റിവ്യൂ ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ആണ് അവസാനം ബി ഉണ്ണികൃഷ്ണൻ രംഗത്ത് വരാനൊക്കെ കാരണമായത് അപ്പോൾ ഈ അശ്വന്ത് കോക്ക് കാപ്പയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കും പ്രധാന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കാപ്പ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല ഒ ടി ടിയിലും കണ്ടിട്ടില്ല തിയേറ്ററിലും പോയി കണ്ടിട്ടില്ല ഒ ടി ടിയിലും ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു അത് അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള യാതൊരു സാഹചര്യമില്ല ഞാൻ കാപ്പ കണ്ടതിന് ശേഷമാണ് ഈ റിവ്യൂ കാണുന്നെങ്കിൽ ഒരു എനിക്ക് പറയാൻ പറ്റും അത് പറഞ്ഞത് ശരിയായിട്ട് തോന്നി എനിക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നി ഞാൻ ആ സിനിമ മനപ്പൂർവ്വം തിയേറ്ററിൽ പോയി കാണാതിരുന്നതാണ് കാരണം ഈ ഷാജി കൈലാസിൻ്റെ തന്നെ ഇതിന് മുന്നിൽ ഇറങ്ങിയ കടുവ എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആളാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാവും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏറെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഈ മുണ്ട് കാണിക്കലും ചെരുപ്പ് കാണിക്കലുമായ പരിപാടികൾ ലാലേട്ടൻ ചെയ്ത് ചെയ്ത് ഒരുപാട് തവണ കൈയടച്ച് കൈയ്യടിച്ചടിച്ചടിച്ച് എൻ്റെ കൈ തഴമ്പിച്ച രണ്ട് പണ്ട് ഇത് വീണ്ടും പൃഥ്വിരാജ് കാണിച്ചപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടോ എന്ന് തോന്നിയില്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ ഞാൻ അത് സിനിമ റിവ്യൂ ചെയ്തപ്പോൾ അത് പറഞ്ഞിരുന്നു കുറേ നാൾക്ക് മുന്നേ ആ കടുവ സിനിമ ഇറങ്ങിയ അന്ന് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെയാണ് ഞാൻ ആ സിനിമയ്ക്ക് കാണുന്നത് പക്ഷേ ആ സിനിമ വൻപൻ ജയമായിരുന്നു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ സിനിമകളിൽ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ ചിത്രമാണ് അമ്പത് കോടിക്കടുത്ത് നമ്മുടെ മലയാള ചിത്രങ്ങളിലാണ് ഇത് കാപ്പ പതിനെട്ട് കോടി സംതിങ് ആണ് ബഡ്ജറ്റ് അതിൻ്റെ ഗ്രോസ് കളക്ഷൻ അമ്പത് കോടിക്ക് മുകളിലാണ് കടുവ ഇനി ഞാൻ ഇഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും പോയി കാണണം തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ് എന്ന് ഞാൻ പറഞ്ഞു അതും പോരാത്തേന് എനിക്ക് പരിചയമുള്ള കുറച്ച് പേരെയൊക്കെ ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷം വിളിച്ചും പറഞ്ഞു അവിടെ ഞാൻ ഇങ്ങനൊരു സിനിമ കണ്ടു ആ സിനിമ അടിപൊളിയാണ് തിയേറ്ററിൽ പോയി കാണണം നമുക്ക് ആ സ്ഥലത്തും കൂടി പോവാമെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനൊരു സിനിമയാണ് ഇലവീഴ പൂഞ്ചിറ സൗബിനിക്കയുടെ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെയാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത് ആറുപേരെങ്ങാട്ടാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല ആറ് ആറുപേരുണ്ടായതോ അറുപത് പേരുണ്ടായതോ അറുന്നൂറ് പേരുണ്ടാവുന്നോ എനിക്ക് പ്രശ്നമല്ല ഞാൻ കാണുന്ന എൻ്റെ കണ്ണുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എത്ര പേരുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് സൂപ്പറായിട്ട് തോന്നി പടം തീരെ വിജയിച്ചില്ല ആറ് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയുടെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ മൂന്ന് കോടിയാണ് തീരെ വിജയിച്ചില്ല പരാജയപ്പെട്ടു പോയ സിനിമയാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഒരു സിനിമ കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായം പറയുന്ന ഒരു ആളാണ് പക്കാ മൂവി റിവ്യൂവറൊന്നും അല്ല ഞാൻ എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ തന്നെ പോയൊന്നും കാണാറില്ല ഞാൻ അവസാനം കണ്ടത് ജയ 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 ഹേ തിയേറ്ററിൽ പോയി പിന്നെ ഇങ്ങോട്ടൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സമയം ഉണ്ടായില്ല എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കണ്ടില്ല കാപ്പ ഞാൻ മനപ്പൂർവ്വം കാണാൻ തിരുന്നാണ് അപ്പോൾ ഒരു മൂവി റിവ്യൂ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒരു സിനിമ അല്ലെങ്കിൽ അയാൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് സിനിമ വിജയിക്കാതെ ഒന്നിരിക്കില്ല സിനിമ ചിലപ്പോൾ ഗംഭീരമായിട്ട് വിജയിക്കും അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു നല്ലതാണ് നിങ്ങൾ പോയി കാണണമെന്ന് പറഞ്ഞാലും സിനിമ ചിലപ്പോൾ പരാജയപ്പെടും ചിലപ്പോഴല്ല ആ സിനിമ നല്ലതല്ലെങ്കിൽ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറെ വമ്പൻ സിനിമകൾ അതിൻ്റെ കൂടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പല കാരണങ്ങളും ഉണ്ടാവും സിനിമ ചിലപ്പോൾ ഗംഭീരമായിട്ട് പരാജയപ്പെടും അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഇലവീഴ പൂഞ്ചറയും കടുവയും വെച്ച് പറഞ്ഞത് അപ്പോൾ ഒരു മൂവി കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ സിനിമയുടെ വിജയ പരാജയങ്ങൾ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം വളരെ കുറച്ച് പേരെ ഈ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്ന ആളുകൾ എന്ത് പറയുന്നു അവരത് കൊള്ളൂലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കാണുന്നില്ലെന്നൊക്കെ തീരുമാനിക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആളുകളും അങ്ങനെ വലുതായിട്ട് അതിനെ കാര്യമാക്കുന്നില്ല ഞാൻ ഈ അശ്വന്ത് ഗോക്കിൻ്റെ ആണെങ്കിലും വേറെ ആളുകളുടെ ആണെങ്കിലും കാപ്പ സിനിമയുടെ റിവ്യൂ ഇന്നാണ് കാണുന്നത് സിനിമ ഇറങ്ങിയിട്ടിപ്പോൾ ഒരാഴ്ചക്ക് മുകളിലായി രണ്ടാഴ്ചയായി ഇന്ന് ഞാൻ കാണാൻ കാരണം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ എന്താണ് അശ്വന്ത് ഗോക്ക് കാപ്പനെക്കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണന് ചൊടിപ്പിച്ചത് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ റിവ്യൂ എടുത്ത് കണ്ടത് ഞാനിത് കണ്ടിട്ടില്ല കാരണം ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് റിവ്യൂ കാണാനും ഞാൻ പൊതുവേ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന എന്നെപ്പോലെ ഇരുന്ന് സംസാരിക്കുന്ന സിനിമ റിവ്യൂമാരുടെ റിവ്യൂ കാണുന്നത് ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മളുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാണാതെ പോയ സീനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആ സിനിമയിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ കാണാതെ പോയ എന്തെങ്കിലുമൊക്കെ സീനുകൾ പൊതുവേ ഉണ്ടാവും അത് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ മുഖാന്തരം അറിയാൻ വേണ്ടി മാത്രമാണ് സിനിമ റിവ്യൂ കാണുന്നത് അല്ലാണ്ട് ഒരു സിനിമ റിവ്യൂ കാണുന്ന ഒരാൾ പറയുന്നത് നോക്കിയിട്ട് ആ സിനിമയെ വിലയിരുത്തി സിനിമക്ക് പോകാറുമില്ല പോകാതിരിക്കാറുമില്ല ആകെ കാണാറുള്ളത് പബ്ലിക് റെസ്പോൺസ് വീഡിയോ കാണാറുണ്ട് അത് മനപ്പൂർവ്വം എടുത്ത് കാണുന്നതല്ല ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പൊതുവേ പബ്ലിക് റെസ്പോൺസ് വീഡിയോ വരും എപ്പോഴും ആറാട്ടണൻ്റെ ആയിരിക്കും വരുന്നത് അത് കാണാറുണ്ട് അത് ആറാട്ടണ്ണൻ ആ സിനിമയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് വിലയിരുത്തി സിനിമയ്ക്ക് പോകാനോ പോകാതിരിക്കാനോ അല്ല ഞാൻ കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ടാണ് ആറാട്ടെണ്ണൻ അങ്ങേരുടെ കണ്ണും കൊണ്ടാണ് കാണുന്നത് ഞാൻ കാണുന്നത് എനിക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആറാട്ടണൻ്റെ വീഡിയോ കാണുന്നത് എന്തെങ്കിലുമൊക്കെ പുള്ളി പറയുന്നുണ്ടാവും അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വരും ഒരു സന്തോഷം വരും അടുത്ത സ്ക്രോളിങ്ങിലോട്ട് നമുക്ക് പോകാം ഇത്രയും മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് തന്നെയാണ് പൊതുവേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരാളുടെ സിനിമ റിവ്യൂ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുഴുവനും കേട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ ആയിരിക്കും കാണുന്നത് ചിലപ്പോൾ കുറേ സീനുകൾ പുള്ളി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും ശ്രദ്ധിക്കാതെ പോകുന്ന സീനുകൂടി ഉണ്ടാകും ഇതെല്ലാം കേട്ട് പുള്ളിക്കാരന് വന്നിരുന്ന് പറയുമ്പോൾ ഇത് മുഴുവനും അംഗീകരിച്ചുകൊണ്ട് സിനിമക്ക് പോകുകയോ പോകാതിരിക്കുകയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ സിനിമക്ക് പോയിട്ട് അതിനുശേഷം വന്നിട്ട് റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും നിങ്ങൾ ഒരിക്കലും അങ്ങനെ പോകാതിരിക്കരുത് പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായം ചിലപ്പോൾ കുറേ പേർക്ക് യോജിക്കാൻ പറ്റില്ല കുറേ പേര് പറയുന്നുണ്ടാവും ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിവ്യൂസ് ഒക്കെ ഇരുന്ന് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ നല്ലതാണോ ചീത്തയാണോന്ന് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോടൊന്നും പറയാനില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി എൺപത്തി ആറോ എൺപത്തിയേഴോ സംതിങ് മലയാള സിനിമയാണ് ഇറങ്ങിയെന്നാണ് പറയപ്പെടുന്നത് ചിത്രങ്ങളുടെ എണ്ണം കൂടി കൂട്ടുമ്പോൾ കൂടും അതായത് വളരെ നിസാരം ദിവസം ഒരു കൊല്ലത്തുള്ളൂ ഏകദേശം ഇരുന്നൂറിനടുത്ത് സിനിമകൾ ഒരു കൊല്ലം ഇറങ്ങി ഓരോ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു സിനിമ വെച്ച് ഇറങ്ങേണ്ട അല്ലെങ്കിൽ കാണേണ്ട സ്ഥിതി നമുക്കായി അത്രയധികം സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇതെല്ലാം കാണാനൊന്നും എല്ലാ പ്രേക്ഷകനെയും പറ്റില്ല അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ആളുടെ റിവ്യൂ കണ്ട് ചിലപ്പോൾ അവർ തീരുമാനിക്കുമായിരിക്കും അത് അവരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് ഓക്കെ അപ്പോൾ ഒരിക്കലും സിനിമ റിവ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് സിനിമ വിജയിക്കുന്നുമില്ല പരാജയപ്പെടുന്നുമില്ല ഇനി ഇവിടെ പറയാനുള്ള കാര്യം ഒരു സിനിമ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ ഇരുന്ന് ആ സിനിമ ഇരുന്നോ നിന്നോ ആ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളെ നോക്കിയിട്ടല്ല സിനിമ പരാജയപ്പെടുന്ന തിയേറ്റർ റെസ്പോൺസ് പ്രധാനമാണ് ആ തിയേറ്റർ റെസ്പോൺസിൽ ഇപ്പോൾ നിലവിൽ ഒരു സംഭവമാണ് ഫസ്റ്റ് ഹാഫ് ടീയേറ്റർ റെസ്പോൺസ് സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലാകുമ്പോൾ മൂത്ര ഒഴിക്കാൻ പുറത്തോട്ടിറങ്ങുന്ന ആളുകളോട് മൈക്കും പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം അതിനൊരു കുഞ്ഞു ക്ലിപ്പ് ചെയ്യാൻ കാണിച്ചു തരാം എന്നിട്ട് ബാക്കി പറഞ്ഞാലേ അതും മനസ്സിലാവത്തുള്ളൂ രാവിലെ എങ്ങണ്ട് കൊച്ചേ മാർക്കറ്റ് ഏടക്കല്ലന്ന് പറഞ്ഞത് ഏടല്ലന്ന് പറഞ്ഞത് കോച്ചിന്റെ അടുത്ത വന്നിട്ട് ചന്ദനൻ വന്ന് കണ്ട ഒരു ചന്ദനൻ അറിയുന്ന പോലെ ഉണ്ട് ഈ വിട്ടക്ക് കണ്ടോ പടം റിവ്യൂ എടുത്തു പടം ഫസ്റ്റ് റിവ്യൂ സിനിമ ഹാഫ് ഇറങ്ങിയിരിക്കുന്ന പുതിയൊരു പരിപാടിയാണ് ഇത് ആറാട്ടുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ആറാട്ടല്ല മോൺസ്റ്ററുമായി ബന്ധപ്പെട്ടാണ് മോൺസ്റ്റർ എന്ന സിനിമ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫിന് ശേഷം ഇറങ്ങി വന്ന ആൾക്കാരോട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത്രയും നാൾ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഒരു സിനിമ മുഴുവനും കണ്ടിറങ്ങി വരുന്ന പ്രേ പ്രേക്ഷകരോടാണ് ചോദിച്ചിരുന്നത് സിനിമ എങ്ങനെ ഉണ്ട് നല്ലതാണോ ചീത്തയാണോ അവൻ അവൻ്റെ അഭിപ്രായം പറയും അത് കട്ട് ചെയ്ത് കാണിക്കും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കാണിക്കും ചീത്ത നെഗറ്റീവ് പറയുന്ന വീഡിയോസ് കൂടുതൽ വൈറലാകും സ്വാഭാവികം ആളുകൾക്ക് അതാണ് ഇഷ്ടം അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ചോദിക്കാൻ തുടങ്ങിയ പിന്നെ കൂടുതൽ പ്രശ്നമായി പൊതുവെ പൊതുവെ പറയുമ്പോൾ എല്ലാ സിനിമകളുമല്ല എന്നാലും ഏറെ കുറെ സിനിമകളും തുടക്കം ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് വരെയും ഒരു സ്ലോ പേസിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഹാഫിന് ശേഷം നമ്മൾ തിരിച്ച് ബാത്റൂമിലൊക്കെ പോയി പോപ്കോണൊക്കെ ആയിട്ട് തിരിച്ച് വന്ന് സിനിമ കാണുമ്പോഴേക്കും സിനിമ ഒരു ഗംഭീര ലെവലിലോട്ട് പോകും മോൺസ്റ്ററിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് മോൺസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ പക്ഷേ പൊളിഞ്ഞു പോയ സിനിമ തന്നെയാണ് മോൺസ്റ്റർ ആളുകൾ ഏറെ കുറെ പേർക്കും ആ സിനിമയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ആ സിനിമ ഫസ്റ്റ് ഞാൻ സിനിമ റിവ്യൂ എടുത്തപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് വരെയും സിനിമ വെറും വളിച്ച സിനിമയാണ് കുറേ ഡബിൾ മീനിങ് കോമഡികളും മോഹൻലാലിൻ്റെ വളിപ്പും അതും ആയിട്ട് കൊണ്ടുപോകുന്ന സിനിമയാണ് മോഹൻലാൽ ഡബിൾ മീനിങ്ങിന്റെ ആശാനാണ് ഈ ഒരു സിനിമയിൽ ഫസ്റ്റ് ഹാഫിന് ശേഷം ഈ പടം ഗംഭീര ഹൈപ്പിലോട്ട് പോകുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ചോയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഹണി റോസിൻ്റെയൊക്കെ അഭിനയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അതിൻ്റെ റിവ്യൂവിൽ പോലും പറഞ്ഞിരുന്നു ഹണി റോസിന് ഉദ്ഘാടനം മാത്രം ചെയ്യാനല്ല നല്ല റോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് അഭിനയിക്കാൻ അറിയാമെന്നും ഞാൻ അതിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആ സിനിമ ഫസ്റ്റ് ഹാഫിന് ശേഷം മാത്രം വന്ന് ഒരു ആൾ റിവ്യൂ എടുക്കുമ്പം എന്തായിരിക്കും അഭിപ്രായം പൊതുവേ ഒട്ടുമിക്ക ആളുകളെ നെഗറ്റീവേ പറയത്തുള്ളൂ കാരണം ഫസ്റ്റ് ഹാഫ് ഒരാ സിനിമ അങ്ങനെയാണ് മോഹൻലാലേട്ടന തെറി വരെയും പറയുന്ന ആൾക്കാരുണ്ടാവും ഫസ്റ്റ് ഹാഫിന് ശേഷം ഞാൻ തിയേറ്ററിൽ ഇരുന്ന് തെറി കേട്ട ആളാണ് ഫസ്റ്റ് ഹാഫിൽ മോഹൻലാലിൻ്റെ ഡബിൾ മീനിങ് കോമഡികൾ കുറേ വന്ന് വളിപ്പൊക്കെ വന്നപ്പോൾ തിയേറ്ററിൽ നിന്ന് രണ്ട് ചേട്ടന്മാർ തെറി വരെയും പറഞ്ഞു അത്യാവശ്യം ഗേൾസും ലേഡീസും എല്ലാ കുട്ടികളുമൊക്കെ ഉണ്ടായ തിയേറ്ററിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഉണ്ടായ ഒരു തർക്കമാണ് ഈ കുഞ്ഞ് വീഡിയോ കുഞ്ഞു അല്ല വലിയ വീടിയുടെ ഇടയിലുള്ള ഭാഗമാണ് അപ്പോൾ തിയേറ്റർകാരാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തിയേറ്റർകാര് ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ വളരെ ചുരുക്കുന്ന ആൾ ഉള്ളിൽ തന്നെ തിയേറ്ററിനുള്ളിലോട്ടും ഈ ആൾക്കാർ കയറാൻ തുടങ്ങും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ മൈക്കായിട്ട് കയറി നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൈക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് നല്ല ചോദ്യവും കൂടി കേൾക്കേണ്ടി വരും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ സംഭവം സിനിമയെ എങ്ങനെ കുട്ടിയിൽ നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ എങ്ങനെ കൂട്ടിയാലും ഈ ഫസ്റ്റ് ഹാഫിന് ശേഷം സിനിമ റിവ്യൂ എടുക്കുന്ന പരിപാടി കുറിച്ച് ഒരു അഭിപ്രായം പറയണമെങ്കിൽ ആർക്കാണെങ്കിലും ആണെങ്കിലും ഇഷ്ടപ്പെടാത്തവനെയാണെങ്കിലും ആണെങ്കിലും അത് സിനിമ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാവത്തുള്ളൂ അവൻ്റെ അഭിപ്രായം ഫസ്റ്റ് ഹാഫിന് ചിലപ്പോൾ കൊള്ളൂലെന്ന് പറയുന്നവൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സിനിമ മുഴുവൻ കണ്ടതിന് ശേഷം ആ കുഴപ്പമില്ല എന്ന് പറയുന്നതും സൂപ്പർ സൂപ്പറാണെന്ന് പറയുന്ന ആളും ഉണ്ടാവും എക്സാമ്പിളാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞത് ഇപ്പം ഈ ഫസ്റ്റ് ഹാഫിന് ശേഷം എന്നോടാണ് സിനിമ റിവ്യൂ മോൺസ്റ്ററിൻ്റെ ചോദിക്കാൻ വന്നെങ്കിൽ ഞാൻ പറയും ഇപ്പം നേരത്തെ പറഞ്ഞൊക്കെ തന്നെ പറയും വെറും വളിപ്പ് പടം വെറും കച്ചട പടമായിരുന്നു ഫുൾ ഡബിൾ മീനിങ്ങും കാര്യങ്ങളും ഫാമിലിക്ക് പോകാനേ പറ്റില്ല ഫാമിലി പോകരുത് എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയും ആരും ചോദിക്കാൻ വന്നതല്ലോ എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ പൈസ കൊടുത്ത് കണ്ട ആളാണ് എന്നെ ഫ്രീ ആയിട്ട് സിനിമക്കാര് കൊണ്ടുപോയി കാണിച്ചതൊന്നുമല്ല ഞാൻ അതിൻ്റെ പേഡ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിരുന്നല്ല ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊടുക്കി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നി ഇതേ റിവ്യൂ എന്നോട് ചോദിക്കാൻ വന്നവൻ ആ മോൺസ്റ്റർ സിനിമ കണ്ടതിന് ശേഷമാണ് ചോദിക്കുന്നതെങ്കിലും ഞാൻ പറയും എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല കുറച്ച് ലാഗ് തുടക്കമുണ്ടെങ്കിലും ഗംഭീരമായിട്ട് അവസാനം പോകുന്നുണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് എനിക്കിഷ്ടപ്പെട്ടു ഫാമിലി പടമാണെന്ന് നിങ്ങൾക്ക് കണ്ടിരിക്കാം എന്നൊക്കെ തന്നെ ഞാനും പറയുള്ളൂ അപ്പോൾ സെയിം ആൾക്ക് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വന്നു അതും സെയിം സിനിമയിൽ ഡിഫറൻറ്റ് സമയത്ത് ഒപ്പീനിയൻ നടത്തിയപ്പോൾ അപ്പോൾ അത് എനിക്ക് തിയേറ്ററുകാരോട് സൂചിപ്പിക്കാനുള്ള കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് ഹാഫിന് ശേഷം തിയേറ്ററിൽ റിവ്യൂ എടുക്കാൻ വന്ന ആൾക്കാരെ നിങ്ങൾ കേറ്റരുത് അവരോട് പറയണം ഫസ്റ്റ് ഹാഫിന് ശേഷം അല്ല റിവ്യൂ എടുക്കേണ്ട റിവ്യൂ എടുക്കേണ്ട സിനിമ കണ്ടതിന് ശേഷമാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് തിയേറ്റർ നിങ്ങളുടെ അധികാരപരിധിയിൽ ഉള്ളതാണ് ഓക്കെ അല്ലാണ്ട് സിനിമ കണ്ടതിന് ശേഷം വീട്ടിൽ വന്നിരുന്ന സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആൾക്കാർ തടയാനായിട്ട് ഒരു ഉണ്ണികൃഷ്ണനോ ഒരു ആൾക്കോ യാതൊരു റൈറ്റ്സും ഇല്ല അദ്ദേഹം അല്ലെങ്കിൽ ഈ സിനിമ റിവ്യൂ ചെയ്യുന്ന ആൾ ആ സിനിമയിൽ അഭിനയിച്ച ആളെ വല്ല വ്യക്തിഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ വല്ല കള്ള പറയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പറയുകയോ സിനിമയുടെ സീനുകളൊക്കെ തിയേറ്ററിൽ നിന്ന് എടുത്ത് കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാനും പ്രവർത്തിക്കാനും കേസ് കൊടുക്കാനും മാനാഷ്ട്രും അധികാരമുണ്ട് ഇവിടെ ഒരു അധികാരമില്ല ഇവിടെ നമ്മുടെ ഈ അടുത്ത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞ പോലെ ബി ഉണ്ണികൃഷ്ണൻ ചെപ്പടി വിദ്യ കാണിക്കുന്നു അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അശ്വന്ത് ഗോകിന് എനിക്ക് തോന്നുന്നു ഇത് നല്ലത് തന്നെയാണ് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആരോപണം അറിയാത്ത ആൾക്കാർ പുള്ളിക്കാരനെ അറിഞ്ഞ് ചാനലിലോട്ട് കൂടുതൽ റീച്ചും പുള്ളിക്കാരൻ്റെ അഭിപ്രായങ്ങൾ ശരിയാണോ തെറ്റാണോ നോക്കാനായിട്ട് വരും കാരണം ബി ഉണ്ണികൃഷ്ണന്റെ സിനിമകളെ സംബന്ധിച്ച് പമ്പൻ പരാജയമായിരുന്നു അത് ആളുകൾക്ക് അറിയാം ആറാട്ട് ഒക്കെ ഉദാഹരണമാണ് ഇനി എനിക്ക് തോന്നുന്നു ഇപ്പം വരാൻ പോകുന്ന ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടില്ല ആ സിനിമ ചിലപ്പോൾ ഇറങ്ങിയതിന് ശേഷം ആരും നെഗറ്റീവ് പറയരുത് ആരും കുറ്റം പറയരുത് കാരണം ഞാൻ മറ്റേ മാടമ്പിയാണ് കണ്ട ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കോളണം എന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കാനും ആളുകളെ പേടിപ്പിക്കാനും വേണ്ടി ഒരു ചപ്പടി വിദ്യ കാണിച്ചതാണോ എന്നെനിക്ക് സംശയമുണ്ട് അപ്പോൾ എന്തായാലും ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമ ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം ബൈ